ഒരുപാട് ദിവസമായി ഞാൻ നിന്നോടൊരു വാക്ക് മിണ്ടിയിട്ട് സമയം കിട്ടാഞ്ഞിട്ടല്ല, ഒന്നും മനസ്സിൽ അങ്ങോട്ട് തോന്നാഞ്ഞിട്ടാ. ദുരിതങ്ങൾ പെയ്തൊഴിയാതെ ഇപ്പോഴും കല്യാണിയുടെ തലയ്ക്ക് മുകളിലുണ്ട്. ഒരു കുറ്റവും ചെയ്യാതെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി മനസ്സുഖവും ശരീരസുഖവും നഷ്ടപ്പെട്ടു. അപ്പോഴൊക്കെ ഒരേ ഒരു ആശ്വാസേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, ഈ ആയുസ് ഒടുങ്ങും വരെ കണ്ണെത്തും ദൂരത്തു നിന്ന് വല്യകുഞ്ഞിനെ കാണാനും അശബ്ദമൊന്ന് കേൾക്കാനും സാധിക്കുമെന്ന്. പക്ഷെ ഇപ്പൊ അതും ഇല്ലാണ്ടായിരിക്കുക. ഇനി മുതൽ തൃച്ചംബരത്ത് ജോലിക്ക് പോകണ്ടെന്ന് അച്ഛൻ തീർത്തു പറഞ്ഞു. മിക്കവാറും ഇന്ന് തന്നെ എന്നെ നാട്ടിലേക്ക് തിരിച്ചയക്കും. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ഓർക്കുമ്പോ ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയാ. ഇനി എനിക്ക് വല്യകുഞ്ഞിനെ കാണാൻ പറ്റില്ല, ആ ശബ്ദം കേൾക്കാൻ പറ്റില്ല. നീ തന്നെ പറ, ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടേ? എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് പറയ, നീ എന്തെങ്കിലും പറ. രാവിലെ തുടങ്ങിയോ ചെമ്പരത്തോട് സംസാരിക്കാൻ? നീ ഇനി ഒരു കാര്യം ചെയ്, ഇതിലൊരു പൂ പറിച്ച് നിന്റെ ചെവിയിൽ വെച്ചു, അപ്പോഴേ തീരൂ നിന്റെ ഈ ഒറ്റയ്ക്കുള്ള ഭ്രാന്ത് പറിച്ചു. അല്ല, അങ്ങോട്ടെവിടെയാ പോന്നെ? നീ ഇന്ന് തൃച്ചംബരത്ത് ജോലിക്ക് കയറുന്നില്ലേ? സംശയിക്കണ്ട, ചെമ്പരത്തി ചെവിയിൽ വെക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നേരത്തെ നിന്നോട് ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞ അതേ അച്ഛൻ തന്നെയാ ഇപ്പൊ ഈ സംസാരിക്കുന്നു. നിനക്കിനി ധൈര്യമായിട്ട് തൃച്ചംബരത്ത് ജോലിക്ക് പോ, അച്ഛൻ ഒരു തടസ്സവും പറയില്ല ഒരിക്കൽ. അച്ഛൻ സത്യമാണ് ഈ പറയണേ? എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നാ വിശ്വസിക്കാം, സത്യം പറഞ്ഞ നീ ജോലിക്ക് പോകുന്നതിൽ അച്ഛൻ ഒരു വിരോധം ഉണ്ടായിട്ടല്ല. ആദ്യ അച്ഛൻ എന്തൊക്കെയോ ഭയമായിരുന്നു, എന്റെ മോളുടെ ജീവിതം അപ്പാടെ തകർന്നു പോകുമോ എന്നുള്ള ഭയം. ദേ ഇപ്പൊ അതൊക്കെ പോയി, അഖില മേഡം തന്നെ ആ ഭയമൊക്കെ ഇല്ലാതാക്കി തന്നിരിക്ക. അഖില മേഡം ഭയമൊക്കെ ഇല്ലാണ്ടാക്കിയെന്നോ? എന്നുവെച്ചാ അച്ഛൻ എന്തൊക്കെയായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്നാ മനസ്സിലാക്കിക്കോ, തൃച്ചംബരത്ത് വലിയൊരു വിശേഷം നടക്കുന്നു ഈ വരുന്ന ഒരു മാസത്തിനുള്ളിൽ. സാക്ഷാൽ തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ എന്ന വലിയ കുഞ്ഞിന്റെ വിവാഹം, വലിയ വീട്ടിലൊരു പെൺകുട്ടിയായിട്ട്. ഇത് അഖില മേഡത്തിന്റെ തീരുമാനം. മാഡം വലിയ വലിയ സെറ്റപ്പുള്ള പെൺകുട്ടികളുടെ ഒരു ആൽബം ഏൽപ്പിച്ചിട്ട് വലിയ കുഞ്ഞിനോട് അതിലൊരു കുട്ടിയെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. രണ്ട് ദിവസത്തിനുള്ളിൽ സെലക്ട് ചെയ്ത് ഫോട്ടോ കൊടുക്കാമെന്ന് വലിയ കുഞ്ഞ് സമ്മതിക്കുകയും ചെയ്തു എന്റെ മുമ്പിൽ വെച്ച്. അങ്ങനെ സെലക്ട് ചെയ്യുന്ന പെൺകുട്ടിയായിട്ട് 30-ാമത്തെ ദിവസം വലിയ കുഞ്ഞിന്റെ കല്യാണം നടക്കും. അതുകൊണ്ട് തന്നെ നീ ഇനി അവിടെ ജോലിക്ക് പോകുന്നതിൽ അച്ഛനൊരു എതിർപ്പുമില്ല. മോള് പെട്ടെന്ന് ചെല്ലാൻ നോക്ക്, അവർക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിരിക്കും. ഞാൻ ചെന്ന് റെഡിയാവട്ടെ, സാറിന് ഓഫീസിൽ വിടാനുള്ളതാണ്.